ബിനിൽ&പോൺസി പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു രണ്ടര സമയമൊക്കെ ആയി ഇപ്പം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ നിറച്ച് ആപ്പിൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല ചുമന്ന ആപ്പിളാണ്, ചുമന്നതും പ്ലസ് മഞ്ഞയും കൂടി, അല്ല ചുമന്നതും പച്ചയും കൂടി ചേർന്ന കളറാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ആപ്പിൾ മരമൊക്കെ നിങ്ങളൊന്ന് കാണിക്കാന്ന് കരുതി. ഇപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ സീസണാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ ഇപ്പോൾ ഇതുപോലെ കണ്ടോ, മുറ്റത്ത് നമുക്ക് ചെറിയ ആപ്പിളൊക്കെ ഇങ്ങനെ നടാം. അതുപോലെ സീസണാകുമ്പോൾ നിറച്ച് ആപ്പിളുണ്ടാവും, കൈ എത്തിച്ച് നമുക്ക് പറിക്കാവുന്ന രീതിയിലാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് സന്തോഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. പ്രത്യേകിച്ച് ഭയങ്കര എക്സൈറ്റഡാണ്, എക്സൈറ്റ്മെൻറ്റ് ഓവർലോഡ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഞാൻ നിൽക്കണേ. വേറൊന്നുമല്ല, ഇന്ന് ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. ആഫ്റ്റർ 3.5 ഇയേഴ്സ് 2019 ഇവിടെ വന്നത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ഫസ്റ്റ് ടൈമാണ് നാട്ടിലോട്ട് പോകുന്നത്. നാട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അന്തോണി ഫസ്റ്റ് ടൈം, അന്തോണി നാട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്, ഞങ്ങൾ ഫാമിലിയോട് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങൾ മാക്സിമം ഞങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ യു കെയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫുള്ളി വാക്സിനേറ്റഡ് ആയിരിക്കണം. ചില കൺട്രീസ്, യു കെ എന്ന് പോകുമ്പോൾ ചില കൺട്രീസിന് അവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ യു കെ വെബ്സൈറ്റിൽ നമുക്ക് കാണാം. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ വാക്സിൻ എടുത്ത, രണ്ട് വാക്സിനും അതുപോലെ തന്നെ ബൂസ്റ്റർ ഡോസും എടുത്ത സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നമ്മളിപ്പോൾ ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നത്, എയർലൈൻസിലാണെങ്കിൽ നമ്മുടെ എയർ സുവിധ ഓൺലൈൻ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ വാക്സിനേഷൻ്റെ ആവശ്യമില്ല. നമ്മളതിന് വേറെ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണിക്കണ്ട. പക്ഷേ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വാക്സിൻ എടുക്കണം. 2 വാക്സിൻ അവർക്ക് എടുക്കണം, 2 ഡോസ്. 2 ഡോസ് എടുത്തു കഴിഞ്ഞാലും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതായത് വാക്സിൻ എടുത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും 14 ഡേയ്സ് കഴിഞ്ഞാൽ, 2 വാക്സിൻ കഴിഞ്ഞ് 14 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആവത്തുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഒന്നിൽ അപ്ലോഡ് ചെയ്യുക. 14 ഡേയ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ RT-PCR എടുത്ത് അതിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു വൈകുന്നേരമാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം നമ്മളിപ്പോൾ പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഇങ്ങനെ പതുക്കെ റെഡിയായി, ലഗേജൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി നമ്മൾക്ക് കൂടുതൽ വിശേഷങ്ങൾ വഴിയെ കാണാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ പോകുന്ന നമ്മുടെ യാത്ര ക്യാപ്ചർ ചെയ്യാനും വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ നാട്ടിലായിരിക്കും. അപ്പം നാട്ടിൽ പോകുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. നമുക്കറിയാം നാട്ടിലെ മഴയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി യാത്രകൾ വഴിയെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലഗേജസ് നമ്മൾ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ട്രാപ്പ്. ഇതൊരു ബ്ലൂ കളർ സ്ട്രാപ്പാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ 3 വർഷത്തിന് ശേഷം ഒരു പുതിയ അതിഥിയായിട്ട് നാട്ടിലോട്ട് പോവാണ്. അന്തോണിയെ കാണാൻ ഒരുപാട് ആൾക്കാർ അവിടെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് കാണാൻ പോവാണ് ഒരുപാട് പേരുണ്ട് അന്തോണിയെ കാണാൻ. ഇപ്പൊ നമ്മുടെ ലഗേജ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് 3 പെട്ടിയുണ്ട്, പിന്നെ ബാക്കിലുണ്ട് കുറച്ച് ലഗേജസ്. കൊറോണ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. ഇപ്പൊ 3.5 വർഷം അല്ലേ? ഞാൻ 3.5 വർഷമായി. വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയില് ലണ്ടൻ ടു ഡൽഹി. ഡൽഹിയിൽ നമ്മൾ 2 ദിവസം സ്റ്റേ ഉണ്ട്. ചേട്ടനുണ്ട്, ചേട്ടന് ഫാമിലി. അപ്പൊ അവരെ കണ്ട് മീറ്റ് ചെയ്ത് അവരോട് 2 ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മള് ഡൽഹി ടു കൊച്ചി. 8-ാം തീയതി നമ്മൾ കൊച്ചിയിലെത്തും. 10 മണിയാകുമ്പോൾ രാവിലെ നമ്മൾ, നാളെ രാവിലെ, അതായത് 6-ാം തീയതി രാവിലെ ഡൽഹി എത്തും. അല്ല, നാളെ രാവിലെ ഡൽഹി എത്തും. തിങ്കളാഴ്ച രാവിലെ കൊച്ചി എത്തും. കൊച്ചി എത്തും. നമ്മൾ ഡൽഹിയിലെ വിശേഷങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. നാട്ടിൽ പോയാണ് ചെറുതായിട്ട് ഓർമ്മയുണ്ടോ? അമ്മ ഇവിടെ ഏകദേശം 4.5 വയസ്സായി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ഓർമ്മ ഇല്ല. പക്ഷെ ഫോണൊക്കെ വിളിച്ച് നമുക്ക് വീഡിയോ കോളും സംസാരിക്കുന്നുണ്ടെങ്കിൽ നാടിൻ്റെതായ ഓർമ്മകളൊക്കെ കുറച്ച് കുറഞ്ഞൊക്കെ തുടങ്ങി. നമുക്ക് ഇടയ്ക്ക് വെച്ച് പോകാൻ പറ്റിയില്ലേ കോവിഡ് കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വെക്കേഷൻ യാത്ര. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വൈകുന്നേരം 9:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 4-5 മണിക്കൂർ നേരത്തെ തന്നെ വണ്ടി പറഞ്ഞായിരുന്നു. ഏകദേശം 4 മണിക്കൂറെങ്കിലും നേരത്തെ എയർപോർട്ടിലെത്തുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ വണ്ടി.
അപ്പം ഏകദേശം ഇതിൻ്റെ അകത്ത് അതൊരു സെവൻ സീറ്റർ ആണ്, നമുക്ക് അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ലഗേജസ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ കുറവാണ്. അപ്പം വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങളുടെ ജേണി. അപ്പം ഞങ്ങളുടെ ഡ്രൈവർ വന്നു. ഇപ്പം പതുക്കെ പതുക്കെ ഞങ്ങളുടെ ലഗേജസ് എല്ലാം അടുപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് അന്തോണിയുടെ ട്രോളി ഉണ്ട്. അപ്പം ഞങ്ങൾ അന്തോണിക്ക് ഒരു ചെറിയ ട്രോളിയൊക്കെ വീണ്ടും മേടിച്ചു. കാരണം അത് കുറച്ചും കൂടി അന്തോണിക്ക് ജേണി കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് തോന്നി ട്രോളി ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ എല്ലാം വെച്ചു. പിന്നെ നമുക്ക് രണ്ട് ഹാൻഡ് കാരി ഉണ്ട്, അതിലൊന്ന് നമ്മുടെ അന്തോണിയുടെ ഫുഡ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സീറ്റെല്ലാം റെഡിയാക്കി, അന്തോണിയുടെ സീറ്റെല്ലാം റെഡിയാക്കി, അങ്ങനെ നമ്മൾ പോകാനായിട്ട് സെറ്റായിട്ട് നിൽക്കാം കേട്ടോ. പുതിയ വണ്ടി ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, അന്തോണിക്ക് ചെറിയ സങ്കടവും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്തോണി യൂസ് ചെയ്യുന്ന ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാർ സീറ്റ് അല്ലായിരുന്നു അത്. അപ്പം അതിൻ്റേതായ ഒരു ചെറിയൊരു ഡിസ്കംഫോർട്ടാണ് ഇപ്പം അന്തോണിയുടെ മുഖത്ത് നമ്മൾ കാണുന്നത്. ആമ്മിക്കുട്ടിനെയും പപ്പയും അങ്ങനെ സെറ്റായി, ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുവാണ്. നാട്ടിലേക്ക് പോകാനായിട്ട് ആമ്മിക്കുട്ടി റെഡിയാണ്. അന്തോണിയാണെങ്കിൽ സീറ്റിലിരിപ്പുണ്ട്, സ്വന്തമല്ലാത്ത സീറ്റ് പെട്ടിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ പണക്കൊക്കെ കാണുന്നുണ്ട് മുഖത്ത്. നമ്മുടെ കിങ്സ്ലറിലെ വീട്ടിലോട്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് ബായ് പറഞ്ഞ് നമ്മൾ പോവാണ്. നാട്ടിലോട്ട് നമ്മൾ പോവാണ്. ഏകദേശം 3.5 വർഷത്തെ ഒരു യു കെ വാസത്തിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2.5 മണിക്കൂറിലേറെ നമ്മൾ യാത്ര ചെയ്തു. നമ്മുടെ എയർപോർട്ട് എത്തി. വെൽക്കം ടു ഹീത്രോ നമുക്ക് ബോർഡ് കാണാം. അപ്പം ഞങ്ങൾ ഏകദേശം എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ 3.5 വർഷത്തിന് ശേഷം ഞങ്ങൾ ഹീത്രോ എയർപോർട്ടിലോട്ട് പോവാണ്, നമ്മുടെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ചുറ്റുപാടുള്ള കാഴ്ചകളാണ്. പറ്റാവുന്ന രീതിയിൽ ഞാനിതെല്ലാം നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ കാഴ്ചകൾ കാണാം, എങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും നമുക്കുണ്ട്. അപ്പം നമ്മളിപ്പം ഏകദേശം എയർപോർട്ടിൻ്റെ അകത്തോട്ട് കടന്നു, നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ് ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കി, നമ്മൾ ഇനി ടെർമിനലിൻ്റെ അകത്തോട്ട് നമ്മൾ കടക്കുകയാണ്. നമുക്കിവിടെ കാണാം, ഇതാണ് ലണ്ടനിൽ തന്നെ വളരെ വലിയൊരു എയർപോർട്ടാണ് ടെർമിനൽ 2, ദ ക്യൂൻസ് ടെർമിനൽ. നമ്മളകത്തോട്ട് കടക്കുന്നു. നമുക്കിനി ഇമിഗ്രേഷനിൽ പോകണം, നമുക്ക് ചെക്കിനുണ്ട്, ലഗേജസ് കയറ്റി വിടണം, അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പരിപാടികളും കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പെട്ടികളെല്ലാം ഞങ്ങൾ ഇത്തവണ റാപ്പ് നമ്മൾ ചെയ്തില്ല. നമ്മൾ സാധാരണ ഗൾഫിൽ നിന്നൊക്കെ വരുന്നേക്കാളും ഇങ്ങനെ റാപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഇത്തവണ വിചാരിച്ച് ഇങ്ങനെ ഈ ഒരു സ്ട്രാപ്പ് നമ്മൾ മേടിക്കാമെന്ന് കരുതി. ഈ സ്ട്രാപ്പ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ചെയ്തതാണ്. അതായത് ഏകദേശം 1 pound ഒരു സ്ട്രാപ്പിനുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം എയർപോർട്ടിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം അന്തോണിയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് അന്തോണിയുടെ ട്രോളിയിൽ. ഇപ്പം നമ്മൾ ലഗേജ് കയറ്റി വിട്ടു. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹാൻഡ് കാരി ആയിട്ട് ഞങ്ങളവിടെ ബോർഡിംഗ് പാസ് നമുക്ക് തന്നു. അപ്പം നമ്മൾ ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇതുവരെ ഗേറ്റ് തുറന്ന് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ അത് വെയിറ്റ് നിൽക്കുകയാണ്. അപ്പം ഇത് ഏകദേശം ഒരു 7:30 ആയി ഇപ്പം ഈ സമയം. അപ്പോൾ ഗേറ്റ് ഇപ്പം തുറന്നു. നമുക്കവിടെ ഗേറ്റിൻ്റെ നമ്പറെല്ലാം മനസ്സിലായി. അപ്പം നമ്മൾ പതുക്കെ അങ്ങോട്ട് മൂവ് ആണ്. അപ്പോൾ അതാണ്ട് ഇവിടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ആമ്മിയും അന്തോണിയും പപ്പയൊക്കെ ഭയങ്കര സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പം കുറച്ചേ നടക്കാനുണ്ട്, പക്ഷേ ട്രോളി ഉള്ളത് കൊണ്ട് അന്തോണി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ട് അന്തോണി ഇങ്ങനെ ആസ്വദിച്ച് അന്തോണിയുടെ പുതുപുത്തൻ ട്രോളിയിൽ നടക്കുവാണ്. റൈറ്റ് ഹാൻഡിൽ കാണുന്നത് അന്തോണിയുടെ ഫുഡ് ബാഗാണ്. അപ്പം അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നമുക്ക് അവിടെ ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ബിസ്ക്കറ്റ്സും സ്വീറ്റ്സും ഒക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ചുമ്മാ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നടക്കുകയാണ്. കാരണം നമുക്ക് എന്താണേലും കുറച്ച് ടൈമുണ്ട്. അപ്പം നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണിതെല്ലാം. അത്യാവശ്യം നമുക്ക് ഒരു ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും തന്നെ എയർപോർട്ടിൻ്റെ അകത്തുണ്ട്.
ടോയ്സും എല്ലാം ഉണ്ട്. ആമി വളരെയധികം അട്രാക്റ്റഡ് ആണ് ഈ ടോയ്സിലെല്ലാം കണ്ടിട്ട്. ഈ ഒരു എയർപോർട്ടിൽ ഇൻറ്റീരിയറിനെ കുറിച്ച് അതുപോലെ തന്നെ ആംബിയൻസിനെ കുറിച്ചും ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ട്രാവൽ ചെയ്തവർക്കറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് ആംബിയൻസ് ഉള്ളൊരു എയർപോർട്ടാണ്. നല്ല സ്പേഷ്യസ് ആണ്, ഒരേ സമയം ഒരുപാട് ഫ്ലൈറ്റുകൾ വരികയും അതുപോലെ അതുകൊണ്ട് ഒരു നല്ല തിരക്കാണ്. നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂറും മിനിമം എനിക്ക് തോന്നുന്നു ഒരു 4-5 മണിക്കൂർ മുമ്പ് നമ്മൾ വരണം. കൗണ്ടർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ പോയി ക്യൂവിൽ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറങ്ങി കണ്ടു. അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന ഏരിയയും അതുപോലെ ആൾക്കാർ ഫുഡ് കഴിക്കുകയും എല്ലാം ഉണ്ട്. പിന്നെ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ബോർഡിംഗ് പാസ്സായിട്ടുള്ള വെയിറ്റ് ചെയ്യാണ്. ലഗേജ് എല്ലാം കയറിപ്പോയി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാൻഡ് കാരി ഉണ്ട്, ബാഗും അതുകൊണ്ട് ചെറിയൊരു ബാഗ്, അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ബാഗും, പിന്നെ ഒരു ചെറിയ വാനിറ്റി ബാഗും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫ്രഷായി ചേഞ്ചൊക്കെ ചെയ്ത് അല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് അല്ലേ. ഫ്ലൈറ്റ് കയറാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തോളി ഫ്ലൈറ്റിന് അതുകൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ആ അതെനിക്ക് എന്തൊക്കെ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ്. നമ്മളപ്പം ചെറിയ എന്തെങ്കിലും ഒന്ന് ചെറിയ സ്നാക്സ് ഒക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം അത്യാവശ്യം വിശപ്പൊക്കെ തോന്നി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം ചെക്കിങ് സ്ട്രിക്റ്റ് ഒക്കെ തന്നെയായിരുന്നു. എന്നാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദേവാലയം തോന്നുന്നത് നമ്മൾ ഇപ്പം ബോഡി പാസ്സൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ കുറേ നാൾ കൊണ്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോഴേ നമുക്ക് ഈ ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലാട്ടോ. തന്നെ നമുക്ക് ഇത് ഇതിൽ കയറി നമ്മൾ നാട്ടിലെത്തുന്ന ഒരു സമയമൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ കുറച്ച് ഫ്ലൈറ്റും അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു ചുറ്റുപാടൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഗേറ്റ് നോക്കിയുള്ള യാത്രയിലാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പം നമ്മൾ കണ്ടു കുറച്ച് ഫ്ലൈറ്റൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പതുക്കെ ഗേറ്റിലോട്ട് പോവാണ്. അപ്പം ഈ വണ്ടി ഉള്ളതുകൊണ്ട് ട്രാം ഉള്ളതുകൊണ്ട് നമുക്ക് എസ്കലേറ്റർ പാടാണ്. നമ്മൾ വിചാരിച്ച ലിഫ്റ്റ് വഴി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ലണ്ടനിൽ നിന്ന് ഡൽഹി വഴി നാട്ടിലോട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നമുക്ക് നടക്കാനുണ്ട്. അപ്പം ട്രോളി ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അന്തോണീസ് അതിൻ്റെ അകത്ത് ഇരുന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആമിക്കൊട്ടൻ ഓടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കാണ്. അപ്പോൾ നമുക്ക് കാണാം, പ്രത്യേകിച്ച് വളരെയധികം എന്താ പറയുക, നല്ല അട്രാക്റ്റീവ് ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള ആ ഒരു ആംബിയൻസ്. നല്ല ഭംഗിയായിട്ട് അവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കുറേ പേര് നിന്ന് പോകുന്നു, കുറേ പേര് അതേ കൂടെ നടന്നു പോകുന്നു. ആക്ച്വലി നിന്നാലും നമുക്ക് സുഖമായിട്ട് നമുക്കൊരു റെസ്റ്റിംഗ് പോയിൻറ്റിൽ നിന്നിട്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ആ റൈറ്റ് രണ്ട് സൈഡിലുള്ള ആ ഒരു ബോർഡറുകൾ, അതുപോലെ തന്നെ അവിടെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാരണം ഹീറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവർ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ്സ് റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു മോർ അഡ്വഞ്ചേഴ്സ് ഹീറ്റ്രോ. സോ ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു വലിയൊരു ഏരിയ. ലുക്കിംഗ് ഫോർവേഡ് ടു മോർ കണക്ഷൻസ് ഫ്രം ഹീറ്റ്രോ. അപ്പോൾ തന്നെ എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്ററിൽ നമ്മൾ ട്രോളിയൊക്കെ നമ്മൾ അതിസാഹസികമായിട്ട് കയറി. നമുക്ക് ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രോളി ഉള്ളതുകൊണ്ടാണ്. നമ്മളല്ലാണ്ട് ഒത്തിരി ലഗേജ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ലിഫ്റ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കുത്തനെ ഉള്ളതാണ് ഈ എസ്കലേറ്റേഴ്സ്. അപ്പം കുറച്ച് കെയർഫുൾ ആയിരിക്കണം, പ്രത്യേകിച്ച് ചൈൽഡൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ. പിന്നെ ഒരു ഫാമിലി ആയിട്ട് ഉള്ളൊരു ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും അതിൻ്റെ ഒരു എന്താ പറയുക ചെറിഷിങ് മൂമെൻറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ഹഡിൽസും ബഡിൽസും ഒക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. നമ്മൾ വളരെയധികം എന്താ നല്ല ഓരോ നിമിഷം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പം 9:30 ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ഡൽഹിക്കാണ് പോയത്. ഡൽഹി വഴിയാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. നമ്മൾ ഡൽഹിയിൽ 2 ദിവസം നമ്മുടെ ബ്രദറിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഡൽഹിയിൽ നമ്മൾ 6-ാം തീയതി എത്തും. അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് നമുക്കത് ബോർഡിങ് ഓപ്പൺ ആയതും അതുപോലെ തന്നെ ഗേറ്റൊക്കെ ഓപ്പൺ ആയത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ശരിക്കും ഉണ്ടായിരുന്നു. ലഗേജൊക്കെ ചെക്കിങ് ഒന്നും വലിയ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ കയ്യിൽ ആകെ ഹാൻഡ് ബാഗ് നമ്മൾ വളരെ പ്ലാൻഡായിട്ട് ഒരു ബാഗിൽ സർട്ടിഫിക്കറ്റ്സ് മാത്രം, വേറൊരു ബാഗിൽ അന്തോണിയുടെ എസൻഷ്യലായിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് എടുത്തത്. ഇത് അന്തോണി ഞാനും കൂടിയും വരുന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ അന്തോണിയായിട്ട് പതുക്കെ അങ്ങ് പോരുവാണ്. അപ്പോഴേക്കും മാമിക്കുട്ടനൊക്കെ കുറച്ച് മുന്നിൽ നടന്നു പോയി. അതുകൊണ്ട് വളരെ കൂളായിട്ടിരിക്കുകയാണ്, ഒട്ടും വാശിയില്ലായിരുന്നു, എല്ലാം മിടുക്കനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആ ഒരു വരുന്ന ഏരിയയിലുള്ള ചുറ്റുപാടുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തിരി തിരക്കൊക്കെ കുറഞ്ഞായിരുന്നു. പലരും പല എയർലൈൻസിലും പല സ്ഥലത്തുനിന്നൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ നമ്മൾ നടന്ന് ഏകദേശം നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. അപ്പോഴാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ലഗേജസൊക്കെ വരുന്നത് കണ്ടു. എനിക്കുള്ള ലഗേജ് അങ്ങോട്ട് കയറ്റി വെക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. കാരണം ഏകദേശം ഫ്ലൈറ്റ് എടുക്കാനായിട്ട് ഇനി ഒരു 1 hour ബാക്കിയുള്ളൂ, 1 hour 1.5 hour ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴും കുറച്ച് ഫ്ലൈറ്റൊക്കെ അവിടെ ലാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു എന്താ പറയുക ഈവനിങ് ആയിരുന്നു ശരിക്കും കേട്ടോ ഞങ്ങളുടെ ഒരു ജേണി. അപ്പം നമ്മൾ നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പണായി. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം 9:30 ഫ്ലൈറ്റ്, 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അകത്തേക്ക് അവിടെ 1 hour ബിഫോർ എൻട്രി അനുവദിക്കുന്നു നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഫൈനലി നമ്മളിവിടെ വന്ന് സെറ്റായി. നമ്മളിന് ചെറിയ കുറച്ച് റിഫ്രഷ്മെൻറ്റ്സൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആമി അന്തോണിക്ക് അവിടെ ഇരിപ്പുണ്ട്. അന്തോണിക്ക് നമ്മുടെ വണ്ടി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കിൽ നമ്മുടെ സ്വപ്ന വണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്ന നമ്മുടെ വണ്ടി അല്ല കേട്ടോ, നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ഉണ്ട് അവിടെ. പേരൻ്റ് കാണാം. 3 വർഷത്തിന് ശേഷമുള്ളൊരു യാത്രയാണ്. എല്ലാ എക്സൈറ്റ്മെൻറ്റും ഓവർലോഡാക്കിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ കണ്ട എത്യോപ്യൻ എയർലൈൻസ് അതുപോലെ തന്നെ കണ്ട 1-2 ഫ്ലൈറ്റിൻ്റെ പിക്ചേഴ്സ് ക്യാപ്ചേഴ്സ് എനിക്കാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ അകത്തോട്ട് പോവാണ്. പിന്നെ നിങ്ങളെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ പരിചയപ്പെടുത്തി തരാം. എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ മാസ്ക് മസ്റ്റ് ആണ്. ഞങ്ങൾ മാസ്ക് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് സീറ്റ് ഒക്കെ കിട്ടി, സീറ്റിലിരിക്കുകയാണ്. അപ്പം 10:00 നമ്മള് നമ്മുടെ യാത്രകള് പറക്കാൻ വെച്ചിട്ടുണ്ട്. 9:30 ഫ്ലൈറ്റ് എടുക്കുന്നത്. ഏകദേശം ഒരു 9:00 ടാറ്റയാണ് ഇപ്പൊ എയർ ഇന്ത്യ. അപ്പൊ നമുക്ക് നോക്കാം ടാറ്റ എടുത്തിട്ടുള്ള എയർ ഇന്ത്യയിലുള്ള യാത്ര എങ്ങനെയാണ്. കുഴപ്പമില്ല, നല്ലതാന്ന് എല്ലാരും പറയുന്നു. നമുക്ക് നോക്കാം, പരീക്ഷ നോക്കാം, ഫുഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കാം. പിന്നെ എന്താണ് അപ്പം ഡൽഹി വെച്ച്? അപ്പൊ നമ്മളിപ്പോ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. ഇന്ദിരാഗാന്ധി എയർപോർട്ട് അല്ലെ, ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് നമ്മൾ ഡൽഹി വഴിയാണ് പോകുന്നത്. ഡൽഹി നമ്മൾ രണ്ട് സ്റ്റേയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഡൽഹിയിൽ ചെന്നതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ദേവാലയങ്ങളോട് കുഴപ്പമൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ടിരുന്നു. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് വരുവാണ്. അന്തോണി 2 വയസ്സിന് താഴെ ആയതുകൊണ്ട് അന്തോണിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ലാപ്പിൽ മടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് യാത്രയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് സ്പേസ് ഉണ്ട്, ചെറിയ തൊട്ടിലുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടത്താം. നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു, പീനട്ടും അതുപോലെ തന്നെ പീനട്ട്സും അതുപോലെ തന്നെ ജ്യൂസും ആണ് ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് എടുത്തത്. അപ്പോൾ അങ്ങനെ ഫുഡ് ഫസ്റ്റത്തെ ഞങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടറാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. റെഡ് വൈനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡ് വൈൻ ചൂസ് ചെയ്തു. ഇനി അടുത്ത മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സ് ഫുഡ് എത്തി. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഒരു റൊട്ടി ഉണ്ട്, അത് വെള്ളമാണ്, അതുപോലെ തന്നെ യോഗട്ട് ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു യോഗട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നല്ല അത് സ്വീറ്റ്നറായിട്ട് നമ്മുടെ സ്വീറ്റ് ഡിഷായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ട്, ഫോക്കുണ്ട്. പിന്നെ നമുക്ക് മിൽക്കുണ്ട്, മിൽക്ക് സാഷ്ട് ഉണ്ട്. നമുക്ക് ടീ തരുമ്പോൾ മിൽക്ക് മിക്സ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് കഴിക്കാം. ഷുഗറുണ്ട്, സോൾട്ട് ഉണ്ട്. പിന്നെ ചിക്കൻ ലാമ്പ്, അങ്ങനെ ഞങ്ങൾ ഞാനോ അമ്മ ചിക്കൻ ഓർഡർ ചെയ്ത്, ചേട്ടൻ ലാമ്പ് ഓർഡർ ചെയ്തു. അപ്പം നല്ല ഫുഡായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എക്സ്ട്രാ ബോട്ടിൽ ഓഫ് വാട്ടർ കിട്ടിയായിരുന്നു. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരോരോരുത്തർ ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യും.
അങ്ങനെ ഞങ്ങളുടെ രാത്രിയത്തെ ഡിന്നർ കഴിഞ്ഞു, ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം 700 കിലോമീറ്റർ, അതായത് 63 miles ആണ് ഉള്ളത്. നമുക്ക് കാണാം, നമ്മൾ ഏകദേശം ലാൻഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇനി ലാൻഡിങ് കാഴ്ചയിൽ കാണാം. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എക്സിറ്റ് തേടിയുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പം കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്ത് തന്നെ ഈ നാപ്പി ചേഞ്ചിങ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തുണീനെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെയും ബാഗേജസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എക്സിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ എക്സിറ്റിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇമിഗ്രേഷനിൽ ക്ലിയറൻസിന് ശേഷം മാത്രമാണ് എക്സിറ്റിലോട്ട് പോകാനായിട്ട് നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നതല്ലോ. അപ്പോൾ നമ്മൾ ഡൽഹിയിലെ ക്ലൈമറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 32 degrees. അങ്ങനെ കുറച്ച് എക്സിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടു വെൽക്കം ടു ഇന്ത്യ എന്ന് പറയുന്ന ഇമിഗ്രേഷനിലോട്ടുള്ള ആ ഒരു വേയാണിത്. നമ്മൾ എസ്കലേറ്റർ വഴി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇമിഗ്രേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട്. ഇതാണ് ഡൽഹി എയർപോർട്ടിൻ്റെ, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഇൻറ്റീരിയർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവാണ്. നമ്മൾ പുറത്തൊന്നും കാണാത്തൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. സോ ഇതാണ് നമ്മൾ കാണുന്ന ആ ഒരു ഇമിഗ്രേഷൻ ക്യൂ. അപ്പോൾ ഇതിൽ സീനിയർ സിറ്റിസൺസിന് എല്ലായിടത്തെയും പോലെ തന്നെ പ്രത്യേക പരിഗണനയുണ്ട്. നമ്മൾ ഫാമിലിയുടെ ക്യൂവിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്തു, ഡൽഹിയിലെത്തി. പുറത്തോട്ട് ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ആമിയും അന്തോണിയൊക്കെ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു. നിങ്ങൾക്ക് കാണാം, ഡൽഹി എയർപോർട്ടിൻ്റെ എയർപോർട്ടിനകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇമിഗ്രേഷൻ്റെ അവിടെ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, വേറെ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ല പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ക്യൂവിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 3.5 വർഷത്തിന് ശേഷം പോയതുകൊണ്ടും അതുകൊണ്ട് ഫസ്റ്റ് ഇന്ത്യൻ എൻട്രി ആയതുകൊണ്ടും തന്നെ അത്യാവശ്യം സമയമെടുത്തു ഇമിഗ്രേഷനിൽ. പക്ഷേ ക്ലിയറൻസെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം സെറ്റായിരുന്നു, പുറത്തിറങ്ങി. അടുത്തതായിട്ട് ലഗേജ് കളക്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു ചടങ്ങിലോട്ട് നമ്മൾ കടക്കുകയാണ്. പക്ഷേ ലഗേജിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലഗേജെല്ലാം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ടൈം ശരിക്കും എടുത്തായിരുന്നു ഇമിഗ്രേഷനിലൊക്കെ. അപ്പം നമ്മൾ ലഗേജസ് ഓൾറെഡി വന്നായിരുന്നു, ലഗേജസ് ഓൾറെഡി എടുത്ത് വെച്ചു. പിന്നെ ട്രോളി വരുന്നത് വേറൊരു ഏരിയയിലാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ട്രോളിയും അവിടെ തന്നെ സൈഡിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് ജസ്റ്റ് പിക്ക് ചെയ്തെടുത്ത് വെക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബെൽറ്റ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. എല്ലാം ബാഗ്സും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. ബിക്കോസ് നമ്മുടെ ബാഗ്സ് 3 ഓൾമോസ്റ്റ് റെഡ് കളറായിരുന്നു, അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ബ്ലൂ ബെൽറ്റ് ഇട്ടു. പിന്നെ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് അധികം എഫേർട്ടില്ലായിരുന്നു, പാക്ക് ചെയ്യാൻ നമുക്ക് ഈസി ആയിരുന്നു, റാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ബെൽറ്റ് വളരെ നല്ലതാണ്, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണേ. ഇനിയിപ്പം പതിവ് പോലെ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലഗേജെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു, നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അന്തോണീസിനെ നമുക്ക് ട്രോളിയിൽ നിർത്തണം. കുറച്ച് നേരമായിട്ട് അന്തോണി ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ അന്തോണീസിനെ പപ്പ ട്രോളിയിലൊക്കെ ഇരുത്തുകയാണ്. അന്തോണീസ് ആണെങ്കിൽ ഒരു പുതിയ സ്ഥലത്തും കുറേ ആൾക്കാരൊക്കെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെ അന്തോണീസിനെ പതുക്കെ ട്രോളിയിൽ കെട്ടിയിരുത്തി നമ്മൾ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് എയർപോർട്ടിൻ്റെ പുറത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി എയർപോർട്ടിൻ്റെ പുറത്തോട്ട് പോകുമ്പോഴത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ചേട്ടനും ചേച്ചിനും ഫാമിലീനൊക്കെ കാണാനായിട്ട് വളരെയധികം എന്താ പറയുക, കാത്തിരിക്കുകയാണ്. സോ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരെ കാണാമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തോട്ട് പോവുകയാണ്. ഇതാണ് ലഗേജ് വരുന്ന ആ ഒരു ഏരിയ. സോ ഒരുപാട് ഫ്ലൈറ്റ് അറ്റ് എ ടൈം വരുന്നതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ലഗേജസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അവരെടുത്ത് പുറത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അന്തോണിയായിട്ട് ഞങ്ങളങ്ങനെ പുറത്തോട്ട് അങ്ങ് പോയി. അന്തോണി ഭയങ്കര ഹാപ്പിയാണ്, നല്ല ചിൽ ചിൽ മൂഡിലായിരുന്നു അന്തോണി. ഹാൻഡ് കാരി അത്യാവശ്യം നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വെച്ചത്. പിന്നെ അന്തോണിയുടെ ഫുഡും ആയിരുന്നു. ഇനി എല്ലാം ഒരു ട്രോളിയിൽ കൊണ്ടു, അങ്ങനെ ഫുൾ ട്രോളി ആയിട്ടും പിന്നെ ആമി അന്തോണി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ ഔട്ട്സൈഡ് അറൈവൽസ് ഏരിയ. ഞങ്ങൾ പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ചേട്ടനെ വെയിറ്റ് ചെയ്യല്ല ഞങ്ങൾ കോൾ ചെയ്ത് നോക്കുമായിരുന്നു. കാരണം ഏത് ചേട്ടൻ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നെറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കണക്ഷൻ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ആമി അന്തോണി ടേക്ക് കെയർ ചെയ്യുന്നു. പിന്നെ തൈ ചേട്ടൻ വന്നു. അങ്ങനെ ചേട്ടനെ ഒരു 3.5 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പം ഒരുപാട് സന്തോഷമായി. ചേട്ടൻ പഞ്ചാബിലാണ്, ചേട്ടനിപ്പോൾ ഡൽഹിയിൽ വന്നതാണ് നമ്മളെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഇവിടെ ഒരുമിച്ച് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചേട്ടനെ കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ ഫാമിലി ചേച്ചിനും പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ കാണാനായിട്ട് പോവാണ്. പക്ഷേ നല്ല ചൂടുണ്ട്. പിന്നെ രണ്ടുപേരും ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ മുന്നോട്ട് പോവാണ്.
അന്തോണി ആദ്യമായിട്ടാണ് വലിപ്പപ്പയെ കാണുന്നത്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ.